വെൽക്കം ബാക്ക് ടു കാത്തീസ് കളക്ഷൻ. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വന്നേക്കുന്നത് ഡബിൾ എക്സൽ സൈസിൽ വരുന്ന പ്ലീറ്റഡ് നൈറ്റീസിന്റെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എൻക്വയറീസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഡബിൾ എക്സൽ സൈസിലെ പ്ലീറ്റഡ് നൈറ്റീസ് കാണിക്കുക. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടുപോക്കാം. നമ്മുടെ ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ബ്ലാക്ക് കളറിൽ വന്നിട്ട് ഒരു വൈറ്റ് സ്ട്രൈപ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഓവറോൾ നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ യോക്കിന്റെ അവിടെ നമുക്ക് ഓറഞ്ച് കളറിൽ വരുന്ന പീസ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രോഷോ ലേസും നമുക്ക് സെയിം ബ്ലാക്ക് കളറിൽ തന്നെ വരുന്നുണ്ട്. സ്ലീവേലും നമുക്ക് ഓറഞ്ച് കളറിൽ വരുന്ന പൈപ്പിംഗ് ആണ്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമുക്ക് പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ട് ഫ്രണ്ട് ഓപ്പൺ നൈറ്റി ആണ് വരുന്നത്. ഡബിൾ എക്സലിന്റെ ആംപിറ്റ് വരുന്നത് 48 ലെങ്ത് വരുന്നത് 58-59 ആണ് ലെങ്ത് വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത വന്നേക്കാൾ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇതിൽ നമുക്കൊരു ക്രീം ഷെയ്ഡിൽ വരുന്ന പൈപ്പിംഗ് ആണ്. നമുക്ക് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ക്രീം ഷെയ്ഡിൽ വരുന്ന പൈപ്പിംഗ് ആണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ സെയിം കളർ ടോണിൽ വരുന്ന ക്രോഷോ ലേസും നമുക്ക് ലേസ് വർക്കും നമുക്ക് വന്നിട്ടുണ്ട്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമുക്ക് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. ബാക്ക് സൈഡും പ്ലീറ്റഡ് ആയിട്ടാണ് വരുന്നത്. സ്ലീവിന്റെ എൻഡിൽ നമുക്ക് പൈപ്പിംഗ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് വന്നേക്കുന്നത് അതിന്റെ ഒരു നല്ല ഗ്രീൻ ഷെയ്ഡാണ് വന്നേക്കുന്നത്. സെയിം തന്നെ പൈപ്പിംഗ് വന്നേക്കുന്ന ഓറഞ്ച് കളറിൽ വരുന്ന പൈപ്പിംഗ് ആണ് നമുക്ക് വന്നേക്കുന്നത്. അതിൽ കൂടാതെ വേറൊരു എക്സ്ട്രാ ഒരു പൈപ്പിംഗ് കൂടെ നമുക്ക് കുറച്ച് വീതിക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് ലെയറായിട്ടുള്ള ക്രോഷോ ലേസും നമുക്ക് ലേസ് വർക്കും വന്നിട്ടുണ്ട്. സ്ലീവേലും നമുക്ക് പൈപ്പിംഗ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത അതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡാണ് വന്നേക്കുന്നത്. അതായത് ഒരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ അല്ല, കുറച്ച് ഡിമ്മായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ്. അതിൽ നമുക്ക് മെറൂൺ കളറിൽ വരുന്ന പൈപ്പിംഗ് ആണ് വന്നേക്കുന്നത്. സെയിം കളർ ടോണിൽ വരുന്ന ലേസ് വർക്കും ഉണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഈ മോഡലിലെ നൈറ്റിയുടെ റേറ്റ് വരുന്നത് 790 പ്ലസ് ഷിപ്പിംഗ്. അടുത്ത നമ്മുടെ മോഡൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഇത് കോട്ടൺ നൈറ്റി ആണ് വരുന്നത്. ഇത് വൈറ്റ് കളറിൽ ബേസിൽ വൈറ്റ് വന്നിട്ട് കോളർ പീസിൽ വന്നേക്കുന്നത് റെഡ് കളറിൽ വരുന്ന പീസ് വർക്ക് ആണ്. വീനെക്കാണ് വരുന്നത്. അതുകൂടാതെ നമുക്കൊരു മിറർ വർക്ക്, അതായത് ഫോയിൽ മിറർ വർക്കിന്റെ ഒരു എംബ്രോയിഡറി നമുക്ക് പോയിട്ടുണ്ട്. ചെസ്റ്റയിൽ ഒരു എക്സ്ട്രാ പൈപ്പിംഗും കൂടെ പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഒരു വ്യൂ വരുന്നത്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമുക്ക് പ്ലീറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഫ്രണ്ട് ഓപ്പൺ നൈറ്റി ആണ്. സ്ലീവേലും നമുക്ക് പൈപ്പിംഗ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത വന്നേക്കുന്നത് നല്ലൊരു വൈറ്റിൽ തന്നെ ബ്ലാക്ക് യോക്ക് പീസ് വരുന്നതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. ഇതിൽ നമുക്ക് വീനക്കാണ് യോക്കയിൽ വന്നേക്കുന്നത്. അതിൽ നമുക്ക് റെഡ് കളറിൽ വരുന്ന എംബ്രോയിഡറി ഫോയിൽ മിററുമാണ് വന്നേക്കുന്നത്. നമ്മുടെ പൈപ്പിംഗ് വന്നേക്കുന്നത് ബ്ലാക്ക് കളറിലാണ്. ഈ മോഡലിലെ നൈറ്റിയുടെ റേറ്റ് വരുന്നത് 640 പ്ലസ് ഷിപ്പിംഗ്. അടുത്ത നമ്മുടെ മോഡൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. വൈറ്റ് കളറിൽ വരുന്നതാണ്. അതിൽ നമുക്ക് റെഡ് കളറിൽ വരുന്ന വൈഡ് ആയിട്ടുള്ള ഒരു പൈപ്പിങ്ങും ഫ്രണ്ടിൽ നമുക്ക് ഇതേപോലെ തന്നെ പോട്ടലി ബട്ടൺസും ആണ്. ഫ്രണ്ട് സൈഡ് പ്ലീറ്റ്സ് ആണ്. ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ട് വരുന്ന മോഡലാണ്. സ്ലീവേലിൽ നമുക്ക് പൈപ്പിംഗ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നേക്കുന്നത്. സെയിം തന്നെ പൈപ്പിംഗ് വന്നേക്കുന്നത് ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന വൈഡ് ആയിട്ടുള്ള ഒരു പൈപ്പിംഗ് ആണ്. അതേപോലെ തന്നെ പോട്ടലി ബട്ടൺസ് വന്നിട്ടുണ്ട്. ഫ്രണ്ട് സൈഡ് പ്ലീറ്റ്സ് ആണ് വരുന്നത്. ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. സ്ലീവെല്ലാം നമുക്ക് പൈപ്പിംഗ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇതിൽ ഫുള്ള് നമുക്കൊരു ചെറിയൊരു ഡോട്ട്സ് നമുക്ക് ഓവറോൾ നമുക്ക് വരുന്നുണ്ട് ഈ മെറ്റീരിയലിൽ ഫുള്ള്. അതുകൂടാതെ പൈപ്പിംഗ് വന്നേക്കുന്നത് വൈഡ് ആയിട്ടുള്ള പൈപ്പിംഗ് വന്നിട്ട് സെൻട്രലിൽ നമുക്ക് പോട്ടലി ബട്ടൺസ് ആണ്. ഈ മോഡലിലെ നൈറ്റിയുടെ റേറ്റ് വരുന്നത് 740 പ്ലസ് ഷിപ്പ്. അടുത്ത നമ്മുടെ മോഡൽ വന്നേക്കുന്ന റയോൺ മെറ്റീരിയലാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇതിന്റെ ഫ്രണ്ടിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു പീസ് വർക്കിൽ റണ്ണിങ് സ്റ്റിച്ച് പോലെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പൈപ്പിംഗ് വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഫ്രിൽസ് പോലെ നമുക്ക് ഫ്രിൽസ് നമുക്ക് ചെറിയൊരു ഫ്രിൽസ് വന്നിട്ടുണ്ട്. സ്ലീവെല്ലാം നമുക്ക് പൈപ്പിംഗ് വരുന്നുണ്ട്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമുക്ക് പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ട് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ്. അടുത്ത നമുക്ക് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഇതേപോലെ തന്നെ പൈപ്പിംഗ് വർക്കാണ് വന്നേക്കുന്നത്. അതുകൂടാതെ ചെറിയൊരു ഫ്രില്ലായിട്ടുള്ള ഡിസൈനും വന്നിട്ടുണ്ട്. ആ ഒരു സെൽഫ് കളറിൽ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവെല്ലാം നമുക്ക് പൈപ്പിംഗ് വരുന്നുണ്ട്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമുക്ക് പ്ലീറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത ഇതിന്റെ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് വന്നേക്കുന്നത്. വൈറ്റ് കളറിൽ വരുന്ന പൈപ്പിംഗ് ആണ്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമുക്ക് പ്ലീറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഈ മോഡലിന് നൈറ്റിയുടെ റേറ്റ് വരുന്നത് 715 പ്ലസ് ഷിപ്പിംഗ്. അടുത്ത വന്നേക്കുന്നത് റയോൺ മെറ്റീരിയൽ തന്നെ വരുന്നതാണ്. ഇത് നമ്മൾ റീസ്റ്റോക്ക് ഐറ്റം ആണ്. ഇതിന്റെ യോക്ക് പീസയിൽ നമുക്ക് ഇതേപോലെ തന്നെ വൈറ്റ് ത്രെഡിന്റെ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. ബോക്സ് ആയിട്ടുള്ള ഒരു യോക്കാണ് വന്നേക്കുന്നത്. ഫ്രണ്ട് സൈഡ് മാത്രം പ്ലീറ്റ്സ് വന്നിട്ട് ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആണ്. സ്ലീവേലും നമുക്ക് പൈപ്പിംഗ് വരുന്നുണ്ട്. ഈ നൈറ്റിയുടെ അടിവശത്ത് നമുക്ക് സെയിം തന്നെ ആ ഒരു എംബ്രോയിഡറി നമുക്ക് വന്നിട്ടൊരു പൈപ്പിംഗ് വർക്കും കൂടിയാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത വന്നേക്കും നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്. ഇതിൽ നമുക്ക് വൈറ്റ് കളറിൽ വരുന്ന ത്രെഡ് വർക്ക് വന്നിട്ട് ബോക്സ് ആയിട്ടുള്ള ഒരു യോക്കാണ് വന്നേക്കുന്നത്. സ്ലീവേലിൽ നമുക്ക് പൈപ്പിംഗ് വരുന്നുണ്ട്. ഈ നൈറ്റിയുടെ അടിവശത്ത് നമുക്ക് ആ ഒരു എംബ്രോയിഡറി സെയിം തന്നെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഈ മോഡലിൽ നൈറ്റിയുടെ റേറ്റ് വരുന്നത് 685 പ്ലസ് ഷിപ്പിംഗ്.
അടുത്ത നമ്മുടെ മോഡൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ്, കോട്ടൺ നൈറ്റി ആണ്. ഇത് നല്ലൊരു റെഡ് ഷെയ്ഡിൽ ഫ്രണ്ടിൽ മാത്രം പ്ലീറ്റ്സ് വന്നിട്ട് ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ യോക്കയില് ഇതേപോലെ തന്നെ ബ്ലൂ കളറും വൈറ്റ് കളറിലും വരുന്ന പീസ് വർക്കയിൽ നമുക്ക് വൈറ്റ് കളറിൽ വരുന്ന ഫോയിൽ വർക്കും റെഡ് കളറിൽ വരുന്ന ഫോയിൽ വർക്ക് മിറർ വർക്കും ആണ് ചെയ്തേക്കുന്നത്. നെക്ക് വരുന്നത് വി നെക്ക് ആണ് വരുന്നത്. സ്ലീവേല് നമുക്ക് പൈപ്പിംഗ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത് വന്നേക്കുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡ്, ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ്. ഇതിന് നമുക്ക് ഇതേപോലെ തന്നെ റെഡും വൈറ്റിലും വരുന്ന യോക്കിൽ ചെയ്തിട്ട് വീനക്ക് വന്നിട്ട് മിറർ വർക്ക് ആണ് വന്നേക്കുന്നത്. ഫോയിൽ മിററാണ്. സ്ലീവേല് നമുക്ക് പൈപ്പിംഗ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത വന്നേക്കുന്നത് ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് അതിന്റെ വ്യൂ വരുന്നത്. ഇതിൽ നമുക്ക് ബ്ലാക്കും വൈറ്റിലും വരുന്ന ആ ഒരു ഫോയിൽ മിററിന്റെ മിററും അതേപോലെ തന്നെ എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത്. ഇതിന്റെ ക്ലോസർ വരുന്നത് ഇങ്ങനെയാണ്. ആ ഒരു ഫോയിൽ മിററിന്റെ മുകളിലാണ് നമുക്ക് ഈ ഒരു എംബ്രോയിഡറി വന്നിട്ട് ചെറിയൊരു ക്രോസ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് കൂടെ പോയിട്ടുണ്ട്. ഇതിന്റെ ഒരു നെക്ക് വരുന്ന വി നെക്ക് ആണ്. ഫ്രണ്ട് സൈഡ് പ്ലീറ്റ് ആണ്, ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അടുത്ത നമ്മുടെ കളർ വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ്, റോയൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു വ്യൂ വരുന്നത്. ഇതിൽ നമുക്ക് ബ്ലൂവും അതേപോലെ തന്നെ വൈറ്റ് കളറിൽ വരുന്ന പീസ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. വീനക്ക് ആണ് വരുന്നത്. ഈ മോഡൽ നൈറ്റിയുടെ റേറ്റ് വരുന്നത് 745 പ്ലസ് ഷിപ്പിംഗ്. അടുത്ത നമ്മുടെ മോഡൽ വന്നേക്കുന്ന റയോൺ മെറ്റീരിയൽ വരുന്നതാണ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു വ്യൂ വരുന്നത്. ഇതൊരു മാർബിൾ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ കൂട്ടൊരു ഡിസൈനിൽ നമുക്ക് ഇതേപോലെ തന്നെ ബ്ലൂ ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇതിന്റെ യോക്കയിൽ നമുക്ക് ഇതേപോലെ തന്നെ പീസ് വർക്കിൽ എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ലേസ് വർക്കും വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമുക്ക് പ്ലീച്ചഡ് ആയിട്ടാണ് വരുന്നത്. അടുത്ത വന്നേക്കുന്ന ഇതിന്റെ ഒരു മെറൂൺ ഷെയ്ഡാണ് വന്നേക്കുന്നത്. സെയിം തന്നെ ആ ഒരു യോക്കിന്റെ അവിടെ നമുക്ക് മെറൂൺ ഷെയ്ഡിൽ വന്നിട്ട് അതിൽ നമുക്ക് ഫ്ലവർ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമുക്ക് പ്ലീച്ചഡ് ആയിട്ടാണ് വരുന്നത്. അടുത്ത വന്നേക്കുന്ന ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഇതിന്റെ യോക്കയിലെ ബ്ലാക്ക് പീസ് ആണ് ചെയ്തേക്കുന്നത്. അതിൽ നമുക്ക് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഒരു വ്യൂ വരുന്നത്. ഈ മോഡൽ നൈറ്റിയുടെ റേറ്റ് വരുന്നത് 775 പ്ലസ് ഷിപ്പിംഗ്. അടുത്ത നമ്മുടെ മോഡൽ വന്നേക്കുന്ന ബനിയൻ മെറ്റീരിയൽ ആണ്. ഡബിൾ എക്സൽ ഒത്തിരി പേര് ബനിയൻ മെറ്റീരിയൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു മോഡലാണ് നമുക്ക് ബനിയൻ മെറ്റീരിയൽ ഡബിൾ എക്സൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ യോക്കയിൽ നമുക്ക് ഇതേപോലെ തന്നെ മറ്റേ കോബയുടെ പീസിൽ നമുക്ക് നെക്ക് വന്നേക്കുന്ന വി നെക്ക് വന്നിട്ട് രണ്ട് ലെയർ ആയിട്ടുള്ള ഒരു പൈപ്പിംഗ് വർക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് മാത്രമാണ് പ്ലീച്ച് വരുന്നത്. ബാക്ക് സൈഡ് നമുക്ക് പ്ലെയിൻ ആണ്. സ്ലീവ് വരുന്നത് ഷോർട്ട് സ്ലീവ് ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഒരു വ്യൂ വരുന്നത്. അടുത്ത നമ്മുടെ കളർ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് ഒരു കൊക്കോ ബോർഡുണ്ട്, ലൈറ്റ് ആയിട്ടുള്ള ഒരു കൊക്കോ ബോർഡ് ഷെയ്ഡ് പോലത്തെ അങ്ങനത്തെ കുറച്ച് ഷെയ്ഡാണ്. ഇതിന്റെ യോക്കയില് വൈറ്റ് കളറിൽ വരുന്ന പീസ് വർക്ക് ആണ് വന്നേക്കുന്നത്. കോബയുടെ പീസ് വന്നിട്ടുണ്ട്. വീനക്ക് ആണ് വരുന്നത്. ഈ മോഡലിന് ഐറ്റിയുടെ റേറ്റ് വരുന്നത് 999 പ്ലസ് ഷിപ്പിംഗ്. അടുത്ത നമ്മുടെ മോഡൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് കോട്ടൺ നൈറ്റി ആണ്. സ്റ്റിഫ് ആയിട്ടുള്ള കോട്ടൺ ആണ്. അതേപോലെ തന്നെ പൈപ്പിംഗ് വന്നേക്കുന്നത് ഡബിൾ ലെയർ ആയിട്ട് പൈപ്പിംഗ് വന്നിട്ടുണ്ട്. അതായത് നെക്കിലും ചെസ്റ്റിലും പൈപ്പിംഗും ക്രോഷ്യോ ലേസും ആണ് വന്നേക്കുന്നത്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമുക്ക് പ്ലീറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ്. അടുത്ത വന്നേക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇതിൽ നമുക്ക് നെക്ക് വന്നേക്കുന്നത് വൈറ്റ് നെക്കിൽ നമുക്ക് ക്രോഷ്യോ ലേസ് ആണ് വന്നേക്കുന്നത്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമുക്ക് പ്ലീറ്റഡ് ആയിട്ടാണ് വരുന്നത്. അടുത്ത വന്നേക്കും നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. ഇതിൽ നമുക്ക് വൈറ്റ് കളറിൽ വരുന്ന പൈപ്പിംഗ് ക്രോഷ്യോ ലേസും വന്നിട്ട് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമുക്ക് പ്ലീറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഈ മോഡലിന് നൈറ്റിയുടെ റേറ്റ് വരുന്നത് 665 പ്ലസ് ഷിപ്പിംഗ്. അടുത്ത നമ്മുടെ കളർ വന്നേക്കുന്നത് മെറൂൺ ഷെയ്ഡിലാണ്. നമുക്ക് സിംഗിൾ കളറേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന്റെ യോക്കയിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ആണ്. പൈപ്പിംഗ് വന്നിട്ടുണ്ട്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമുക്ക് പ്ലീറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഈ മോഡലിന് നൈറ്റിയുടെ റേറ്റ് വരുന്നത് 780 പ്ലസ് ഷിപ്പിംഗ്. അടുത്ത വന്നേക്കുന്ന റയോൺ മെറ്റീരിയൽ വരുന്നതാണ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു വ്യൂ വരുന്നത്. ബ്ലാക്ക് കളറിൽ ഇതിന്റെ നമുക്ക് നെക്ക് നമുക്ക് വന്നേക്കുന്നത് ഇതേപോലെ തന്നെ ലേസ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ചെസ്റ്റിന്റെ അവിടെ നമുക്കൊരു പൈപ്പിംഗ് വന്നിട്ടുണ്ട്. സ്ലീവേലും പൈപ്പിംഗ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഒരു വ്യൂ വരുന്നത്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും പ്ലീറ്റഡ് ആണ്. അടുത്ത വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ്, ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ്. ഇതിൽ നമുക്ക് നെക്കിന്റെ അവിടെ നമുക്ക് ലേസ് വർക്ക് ആണ് വന്നേക്കുന്നത്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും പ്ലീറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഈ മോഡലിന് നൈറ്റിയുടെ റേറ്റ് വരുന്നത് 755 പ്ലസ് ഷിപ്പിംഗ്. കാണിച്ചേക്കുന്നത് ഡബിൾ എക്സൽ സൈസിൽ വരുന്ന പ്ലീറ്റഡ് നൈറ്റീസിന്റെ കളക്ഷൻസ് ആയിരുന്നു. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9497352940 എന്ന് പറഞ്ഞ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു സോ മച്ച്.